മാരാരോഗത്തിൻ പിടിയിലമർന്നാലും എൻ കരം നിന്നെ താങ്ങുമല്ലോ. മരണനിഴൽ വീണ താഴ്വരയിൽ ആത്മാവും കൃപയും ഞാൻ ഏകുമല്ലോ. ഇസ്രായേലിൻ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. ഇസ്രായേലിൻ രക്ഷകനും നാഥനും കർത്താവുമായി ഞാൻ കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം പത്രോസിലേക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൻ്റെ 5:2 തിരുവചന ഭാഗങ്ങളാണ്. വചനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു: നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അച്ചഗണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധം മൂലം ആയിരിക്കരുത്. ദൈവത്തെ പ്രതി നല്ല മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, നല്ല മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഏറെ പേരുണ്ട്. ഒരുപക്ഷെ ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മുടെ കൺമുൻപിൽ വരുന്നവർ ഒക്കെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവരാണ്. ഇത് ദൈവമായിട്ട് തന്നെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിന് മുൻപിലേക്ക് കടന്നു വരുന്നവരെ, അവരെ ഓരോരുത്തരെയും പരിപാലിക്കുവാനും അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുമായിട്ടുള്ള ഒരു കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും മറ്റുള്ളവരുടെ വീഴ്ചകൾ കാണുമ്പോൾ, കുറവുകളൊക്കെ കാണുമ്പോൾ അതിൽ അതിശയിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ട് അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നവരെ ഉത്തരവാദിത്വത്തോടുകൂടെ പരിപാലിക്കുക, സ്നേഹിക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കടമ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പത്രോസിലിക ഓർമ്മിപ്പിക്കുന്നത്, അത് ലാഭേച്ഛയോടെ ആയിരിക്കരുത്, പരിപൂർണ സ്നേഹത്തോടെ ആയിരിക്കണമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പരിപാലനയ്ക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ, അയൽവക്കക്കാരുടെ, കൂടെ ജോലി ചെയ്യുന്നവരുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. അവർക്ക് നമ്മിൽ നിന്ന് വേണ്ടുന്ന സഹായം ഏതാ? ഒരുപക്ഷെ നമ്മുടെ സ്നേഹമായിരിക്കാം, നമ്മുടെ കരുതലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സഹായമായിരിക്കാം, സ്നേഹം ഊർന്ന ഒരു പുഞ്ചിരി ആയിരിക്കാം, സ്നേഹത്തോടെയുള്ള ബന്ധങ്ങളായിരിക്കാം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ നമ്മിൽ നിന്ന് എന്താഗ്രഹിക്കുന്നുവോ അതെനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കാത്ത മേഖലകളുണ്ട് എങ്കിൽ അവയെ പരിഹരിച്ചുകൊണ്ട് മറ്റുള്ളവർ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നൽകുവാൻ, അത് നന്മയുടെ വഴിയിലൂടെ നൽകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി ഈശോയോട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കൾ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ നോമിനി ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരസ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് ഇവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവായ ഈശോയെ ഇവരുടെ പരിപാലനത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നവരുടെ ജീവിതത്തിലുള്ള കുറവുകൾ മാറ്റുവാനായിട്ട് ഇവരെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർക്ക് എന്താവശ്യമുണ്ടോ ഇന്നേ ദിവസം അത് ചെയ്തു കൊടുക്കുവാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും അങ്ങ് ഇന്നേ ദിവസം അനുഗ്രഹിക്കണമേ. ഇവരുടെ വഴികളെ ആശീർവദിക്കണമേ. ഇവരുടെ അധ്വാനങ്ങളിലേക്ക് അങ്ങ് കടന്നു ചെന്ന് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.